हेलो एवरीवन डेन स्पॉन्सर्ड डेस्टिनेशन के मतलब एपिसोड लेके आवाज स्वागत इन नाम हम जेया बोल रहे 15 टी वैक्स में अभी जेन हो रहे अब इधर विंसेप्ट നമ്മൾ ഇത് നേരത്തെ ഒരു പ്രാവശ്യം ചെയ്താണ്, പക്ഷേ ഇത് വിഗറസ്ലി ഗ്രോത്തായി ഇപ്പോൾ ഔട്ട് ഓഫ് ഷേപ്പ് ആയി എന്ന് പറഞ്ഞത്. ഇത് ഒരു ഇൻഫോമൽ അപ്രോച്ച് പോലെ ആയി. ഇതിനെ വയറിൽ ഷേപ്പിലോട്ട് കൊണ്ടുവന്ന് ഒരു കൺസെപ്റ്റ് ആക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ധാരാളം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ്. എന്നുവെച്ചാൽ ധാരാളം ബ്രാഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസെപ്റ്റാക്കി വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി സൺലൈറ്റ് കിട്ടുമ്പോൾ മുകളിലോട്ട് പോകും. അപ്പോൾ പീരിയോഡിക്ക് മെയിൻ്റനൻസ് ആവശ്യമാണ്. ഇത് പെർഫെക്റ്റ് ഒരു വിൻസെപ്റ്റാക്കി വെക്കണമെങ്കിൽ പീരിയോഡിക്ക് വയറിങ്ങും ഷേപ്പിങ്ങും ആവശ്യമാണ്. എന്നുവെച്ചാൽ ഒരു മിനിമം ഒരു 3 മന്ത്സ് കൂടുമ്പോഴെങ്കിലും എടുത്ത് ഷേപ്പാക്കിയാൽ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിത് നല്ലൊരു ഷേപ്പിലാക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ കണ്ട വിഗറസിൽ വലുതായിട്ട് ഒരു ഇൻഫോമൽ അപ്രോച്ച് ആയിട്ട് പോയി സംഭവം ഉണ്ടാവും. ഇതാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ട്രണ്ട് ഫീച്ചേഴ്സാണ്, ബ്രാഞ്ചസൊക്കെ ധാരാളം ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഷേപ്പിലോട്ട് പെട്ടെന്ന് ഇവൻ ഗ്രോയിങ് ടൈമിൽ വിഗറസായിട്ട് വലുതായിട്ട് ബ്രാഞ്ചസൊക്കെ വേറെ പലയിടത്തു നിന്നൊക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ വീണ്ടും അത് ഷേപ്പിലോട്ട് കൊണ്ടുവരിക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിന്ന് ഈ പ്ലാന്റ് വിൻസെപ്റ്റ് ഷേപ്പിലോട്ട് വയർ ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം.
കാറ്റടിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ ബ്രാഞ്ചുകളും ആ ഒരു പ്രത്യേക ആംഗിളിലായിരിക്കും നിൽക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ ഈ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആകുന്ന ഇവിടെ മാത്രം വളഞ്ഞു വരും. ഇവിടെ ഈ ഈ സൈഡിൽ എവിടെയാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്, ആ സൈഡിൽ വന്ന് കർവായിട്ട് മുകളിലോട്ട് വന്നിട്ട് ഈ അപ്പക്സ് മുകളിലോട്ട് വളരാനുള്ള ടെൻഡൻസി നിൽക്കും. അപ്പോൾ ചെറിയൊരു ആംഗിളിൽ മുകളിലോട്ട് ഇങ്ങനെ ഡിവിയേറ്റ് ചെയ്ത് നിൽക്കും. ഇതാണ് ഇതിൻ്റെ എക്സാക്ട്ലി ഷേപ്പ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടക്ക് ക്രോസ് ബ്രാഞ്ചായിട്ട് കയറി പോകാൻ പാടില്ല, പാഡിങ് കൊടുക്കുക. ഇപ്പോൾ ഇത്തിരി ലോങ് ഷോട്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഞാൻ കുറച്ചുകൂടി അടുപ്പിച്ച് കാണിച്ചു തരാം. ഈ എല്ലാ ബ്രാഞ്ചുകൾക്കും ഇടയിൽ പാഡിങ് വേണം, പാഡിങ് വേണം. ഒരു ആ എല്ലാ ബ്രാഞ്ചുകളും ആ പർട്ടിക്കുലർ ആംഗിളിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ആ അല്ലാതെ ഏകദേശം ഒരു സെയിം പ്രപ്പോർഷനിൽ വേണം പോകാൻ വേണ്ടി. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ വൺ സൈഡ് ബ്രാഞ്ചൊന്നും കിട്ടാണ്ട് നിൽക്കുന്ന ചെടികളെടുത്തിട്ട് ഏതെങ്കിലും എറയിൽ പിന്നെ നമ്മളുടെ മതിലിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്ക് തന്നെ സൺലൈറ്റിന് വേണ്ടി ബാക്കിയുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തോട്ട് ഡീവിയേറ്റ് ചെയ്ത് വളർന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് എല്ലാം ബ്രാഞ്ച് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ബ്രാഞ്ച് കിട്ടും. ഇപ്പുറത്തെ സൈഡ് ബ്രാഞ്ച് ഉണ്ടായില്ല, ഇപ്പുറത്തെ സൈഡ് ബ്രാഞ്ച് ഉണ്ടായിരുന്നല്ല, ഉള്ള ബ്രാഞ്ച് നമ്മൾ കർവ് ചെയ്ത് ആ പർട്ടിക്കുലർ ആംഗിളിലോട്ട് തന്നെ കൊണ്ടുവന്ന് വെക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെൻസിഫ്റ്റ് ഉണ്ടാക്കാൻ വലിയ പിന്നെ പാടില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്രൈറ്റ് ആയിട്ട് വളർന്നു പോകുന്ന സാധനമാണ് പ്ലാന്റ് ആണെങ്കിൽ അത് കൂടുതൽ നമ്മൾ ബലം പ്രയോഗിച്ച് വയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിതിൻ നോ ടൈം അത് വീണ്ടും മുകളിലോട്ട് തന്നെ പോകും. ഇത് കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അതേ ഷേപ്പിലൊക്കെ ഒരുവിധമൊക്കെ നിന്നോളും. ഒരു നമുക്കിപ്പോൾ ഒരു ഷോയിൽ വെക്കാൻ, ഒരു മണ്ണിലൊക്കെ കുറച്ച് നാൾ വെക്കാനെങ്കിലെങ്കിൽ ഇത് വെക്കും. ഇതിനെ ഈ പ്ലാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വിൻസെപ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ടൈനി ലീവ്സ് ആയിരിക്കണം വിൻസെപ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ടൈനി ലീവ്സ് ആയിരിക്കണം. വലിയ ലീവ്സ് ഉള്ള വന്നു കഴിഞ്ഞാൽ വിൻസെപ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, ഈ ബ്രാഞ്ചുകളെല്ലാം മറഞ്ഞു പോകും. നമുക്ക് ഒരു ആ ഡെപ്ത് ഫീൽ ചെയ്യില്ല, അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായെന്ന് ഞാൻ പറയുന്നത്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിത് ഇടുന്നത്. ഇതിങ്ങനെ വിഗറസായിട്ട് ഗ്രോത്തായി പോയി. അപ്പോൾ ഞാൻ എടുത്ത് ചെയ്യുന്ന ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഒരു ഞാൻ ചെയ്യുന്ന നോർമൽ റൊട്ടീനിൽ ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാവില്ലാന്ന് വിചാരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കും. ഇതുണ്ടോ, ഇതാണ് ഉണ്ടോ, ഇതാണ് ഈ ബ്ലോയിങ് സ്റ്റൈൽ ഉണ്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡാണ്, ഇതാണ് ബാക്ക് വ്യൂ. ഇതാണ് ഇവിടെ നിന്നാണ് വിൻഡ് അടിച്ച് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടോ. അപ്പോൾ പിന്നെ ഫേസ് നമ്മൾ പറഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കണം ഇതിൻ്റെ ഏത് വശമാണ് നമുക്ക് ആ പെർഫെക്ഷനിൽ വരുന്ന ഒരു വശം. അതർ ലെഫ്റ്റ് സൈഡ് ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഏത് സൈഡിലോട്ടാണ് ഭംഗിയിൽ വരുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ പിന്നെ ട്രങ്ക് ഫീച്ചേഴ്സ് കിട്ടണം. ബ്രാഞ്ചുകളെല്ലാം പിന്നെ തിക്നെസ് അനുസരിച്ച് താഴത്തു നിന്ന് വലുതായി ചെറുതായി ചെറുതായി മുകളിലോട്ട് പോകണം. അപ്പക്സ് ഇതിൻ്റെ അപ്പക്സ് ഉണ്ട്, പക്ഷേ അപ്പക്സ് ഈ ഷേപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു അപ്പക്സ് ഒരു കോമൺ അപ്പക്സ് ആയിട്ട് നമുക്ക് മനസ്സിലാവില്ല, ഇൻഡിവിജ്വൽ അപ്പക്സ് അല്ല. പക്ഷേ ഇത് ഇതിൻ്റെ ഒരു കോമൺ അപ്പക്സ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിൻസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്നുകൂടിയൊക്കെ റിഫൈൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഷോർട്ടൺ ചെയ്യാം. പക്ഷേ ഷോർട്ടൺ ചെയ്യാത്ത ഇപ്പോൾ എക്സ്ട്രീം ക്ലൈമറ്റ് ആയതുകൊണ്ട് അധികം ഷോർട്ടൺ ചെയ്ത് പ്ലാന്റിനെ വീക്കാക്കാനുണ്ടെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ചെയ്യാത്തത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു മാസം കൂടി കഴിഞ്ഞാലെങ്കിൽ ഒന്ന് രണ്ട് മാസം കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി ഈ ചൂടൊക്കെ ഒന്ന് അവസാനിച്ച് കഴിയുമ്പോൾ ഇതിനെ ഒന്നുകൂടി കോമ്പാക്റ്റ് ആക്കും. കോമ്പാക്റ്റ് ആക്കി റിഫൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലൊരു വിൻസെപ്റ്റായിട്ട് മാറും. അപ്പോൾ ഇനി ഈ വയർ ചെയ്തിട്ട് എടുത്ത് മാറ്റി ഒരു ഷേപ്പിൽ പിന്നെ ഇത് എല്ലാ ബ്രാഞ്ചുകളും ഒന്നുകൂടി പിന്നെ ഷോർട്ടൺ ചെയ്ത് ഭംഗിയാക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പിന്നെ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞ മാതിരി എടുക്കേണ്ട പ്ലാന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം എടുക്കാൻ. വലിയ ലീഫുകളിൽ എടുക്കരുത്, ടൈനി ലീവ്സ് ആയിരിക്കണം. ബ്രാഞ്ചുകൾ പിന്നെ ടെൻഡൻസി മുകളിലോട്ട് വളരാനുള്ള അധികം ടെൻഡൻസികളുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ആദ്യത്തെ വയറിങ് ചെയ്ത് വെക്കാൻ പറ്റും, ഷേപ്പിൽ ഇരിക്കുകയും ചെയ്യും. വയർ ഊരിക്കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ വിതിൻ വൺ വീക്ക് സാധനം മുകളിലോട്ട് പോകും, സൺലൈറ്റ് കിട്ടുന്നിടത്തോട്ട് പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതിങ്ങനെ ഈ ലീഫ് ഉണ്ടാവും, ഇതിങ്ങനെ പരന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ആവശ്യമുള്ള സൺലൈറ്റ് കിട്ടുമ്പോൾ പിന്നെ അധികം അങ്ങോട്ട് ഗ്രോത്ത് ഉണ്ടാവില്ല.
നമുക്ക് അത് ഏകദേശം ലെവൽ ചെയ്ത് നിർത്തി പാഡിങ് കൊടുക്കാൻ പറ്റും. അല്ല ഇത് നേരെ കുറച്ച് എല്ലാം മുകളിലോട്ടാണ് വളർന്നതെങ്കിൽ ഈ ഇത് ഫ്ലോപ്പായി പോകും. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിൻ്റെ ക്ലോസപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം വീനസ് മോൺസ്റ്റർ ഡെസ്റ്റിനേഷൻ.